ഷെഫ് അറ്റുമിന്റെ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നാടൻ സ്റ്റൈലിലുള്ള ഒരു ഡെക്ക് റോസ്റ്റാണ്. രണ്ട് കിലോ മീറ്റാണ് നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇത് വേവിക്കാൻ വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ പരമാവധി ഇതിലെല്ലാ മസാലകളും ചേർക്കുന്നുണ്ട്. ആ മസാലയിൽ അത് വെന്ത് വരുമ്പോൾ അതിന് ഫുള്ള് ആ ഒരു എസെൻസും അതിൻ്റെ ടേസ്റ്റും ഫുള്ള് നമുക്ക് കിട്ടും. ആ സ്റ്റോക്കോടുകൂടി തന്നെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് രണ്ട് കിലോ മീറ്റ് നമ്മളെടുത്തു. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകുപൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. അതിലേക്ക് കറിവേപ്പില, അല്പം സവാള, ഇഞ്ചി, ഇത് ഹോളായിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ നമ്മൾ ചേർക്കാം. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മളിതിനെ മിക്സ് ചെയ്യണം. അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത്, ഓവറായിട്ട് വെള്ളം ഒഴിക്കുന്നില്ല, ഈ സ്റ്റോക്ക് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മളിത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അത് നമ്മൾ നാല് വിസിൽ വന്നതിന് ശേഷം ആണ് നമ്മളത് ഓഫ് ചെയ്ത് വെക്കുന്നത്. പിന്നെ അരമണിക്കൂർ ശേഷം മാത്രമാണ് നമ്മളത് ഉപയോഗിക്കുന്നുള്ളൂ. ഇനി നമ്മളിതിൻ്റെ മസാല തയ്യാറാക്കുകയാണ്. താറാവുക തയ്യാറാക്കാനായിട്ട് നമ്മൾ പാനിലേക്ക് ആറ് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിപ്പോൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിക്കാം, അല്ലെങ്കിൽ പെരിഞ്ചീരകോ ജീരകോ ജസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും, രണ്ട് പീസ് വെളുത്തുള്ളിയും അല്പം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്ത്, വളരെ ചോപ്പ് ചെയ്തിട്ടുള്ള ഇഞ്ചിയാണ്, ഇഞ്ചിയും വെളുത്തുള്ളി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അല്പം സോട്ടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഈ സമയത്ത് വേണമെങ്കിൽ റെഡ് ചില്ലി ഇട്ട് കൊടുക്കാം. അല്പം ഒന്ന് വരണ്ട് വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു 10 സവോള, വളരെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള മീഡിയം വലിപ്പത്തിലുള്ള 10 സവോള നമ്മൾ ഇട്ട് കൊടുത്തു. അതിലേക്ക് അല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുകയാണ്. അത് നല്ല രീതിയിൽ ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളതിനെ മിക്സ് ചെയ്തു. അതിലേക്ക് ഒരു 10 തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ആ തക്കാളിയുടെ പച്ചക്കുത്തലും പുളിരസവും പോയതിന് ശേഷം അല്പം കൂടി ഓയിൽ ഒഴിച്ചെടുത്ത് നമ്മളിതിലേക്ക് മസാല ഇട്ട് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചു. ശരിക്കും ആ തക്കാളിയുടെ പുളിപ്പുരസം എല്ലാം പോയി. ഇനി നമ്മൾ കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. നമ്മൾ ഓൾറെഡി താറാവിൽ നമ്മൾ ബോയിൽ ചെയ്യാൻ നേരത്തെ മസാല ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നോക്കി മാത്രം വേണം മസാല ഇടാൻ പാടുള്ളൂ. അത് നമ്മൾ വളരെ സ്ലോ ഫയർ നമ്മൾ ശരിക്കും സോട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമ്മളിതിലേക്ക് 4 വിസിൽ വന്നു, അതിനുശേഷം ഒരു 15 മിനിറ്റ് ശേഷമാണ് നമ്മളിത് ഓപ്പൺ ആക്കുന്നത്. ആ സ്റ്റോക്കോടുകൂടി തന്നെ നമ്മൾ ആ മസാലയുടെ എല്ലാം കുത്തിൽ പോയ ശേഷം ഗ്രേവിയിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് സ്റ്റോക്കിനാണ് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. ആ സ്റ്റോക്ക് ഒരു തുള്ളി പോലും കളയരുത്, നമ്മൾ ആ സ്റ്റോക്കിൽ തന്നെയാണ് ഈ സാധനം കുക്ക് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് മസാലയുണ്ട്. ഇനി നമുക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഗരം മസാലയും കുരുമുളകും മാത്രം മതിയാവും. ഇനി ഇതിലേക്ക് അല്പം കൂടി ഉപ്പിട്ട് കൊടുത്തു. നമുക്ക് ആ ഓയിലിൻ്റെ തെളിരസം ശരിക്കും മുകളിലേക്ക് വന്നു, ആ രീതിയിൽ അത്രയും ഭംഗിയായിട്ട് ആ സംഭവം കുക്കായി. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല ആഡ് ചെയ്യാം. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്ന രീതിയിലുള്ള ഒരു ഫ്ലേവർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫസ്റ്റ് പാൽ, തേങ്ങാപ്പാൽ മാത്രമാണ് ഇതിൽ, സെക്കൻഡ് പാൽ ഒഴിച്ചു തന്നിട്ട് ഇതായത് ശേഷം നമുക്ക് ലൂസ് ആക്കി എടുക്കാം. ഇത് നമ്മൾ ഫസ്റ്റ് പാൽ മാത്രമേ ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നല്ല അത്യാവശ്യം കുറുകിയിട്ടുള്ള താറാവ് കറി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വറുത്തരപ്പ് ഗ്രേവിയൊക്കെ ഇട്ടാൽ കുറേ കൂടി നല്ലതായിട്ട് കിട്ടുന്ന ഗാർണിഷ് വേണ്ടി നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള നല്ല കുറുകിയിരിക്കണ താറാവ് കറി നമുക്ക് കിട്ടി. അല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നമ്മളിതിനെ ഫിനിഷ് ചെയ്യണം. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കറിക്കാവും നല്ല സ്പൈസി ആയിട്ടുള്ള ഭംഗിയായിട്ടുള്ള താറാവ് കറി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു നാടൻ ടേസ്റ്റിൽ നമുക്ക് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ചെറുപുള്ളിയൊക്കെ ഒന്ന് ഇതാക്കി ഒരു താളിപ്പ് കൂടി കൊടുത്ത് നല്ല കുറച്ചും കൂടി റിച്ചാക്കി എടുക്കാം. ഇത് വളരെ സിമ്പിളായൊരു മെത്തേഡാണത്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക.